തമിഴ്നാട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സമഗ്ര ആധിപത്യം നിലനിർത്താനൊരുങ്ങി സ്റ്റാലിന്റെ ഡി എം കെ. രാവിലെ ആരംഭിച്ച വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടത്തിലും ഡി എം കെ സ്ഥാനാർത്ഥികൾ വ്യക്തമായ മേധാവിത്വമാണ് സംസ്ഥാനത്തുടനീളം നേടിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ 21 കോർപ്പറേഷനുകളിലേക്കും 138 മുനിസിപ്പാലിറ്റിയിലേക്കും 489 പഞ്ചായത്തിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിലേതെന്നപോലെ ഭരണവിരുദ്ധ വികാരമില്ലാത്ത തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡി എം കെയുടെ മുഖ്യ എതിരാളികളായ എ ഡി എം കെ തങ്ങളുടെ ശക്തി ദുർഗങ്ങളിൽ മികച്ച പ്രകടനവും കാഴ്ചവെക്കുന്നുണ്ട്. നിയമസഭയിലെ സഖ്യകക്ഷിയായ ബി ജെ പി ഒപ്പമില്ലാതെയാണ് എ ഡി എം കെ മത്സരത്തിനിറങ്ങിയത്. സീറ്റ് ചർച്ചകളിൽ വന്ന അലോസരങ്ങൾ കാരണമാണ് ബി ജെ പി ഇത്തവണ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ മത്സരിക്കാനിറങ്ങിയത്. എന്നാൽ പാടെ പരാജയപ്പെട്ട രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഇപ്പോൾ ഇതിനെ വിലയിരുത്തുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ടൗൺ പഞ്ചായത്ത് വാർഡുകളിൽ സീറ്റുകൾ നേടാനായത് മാത്രമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഏക ആശ്വാസം. ചില വാർഡുകളിൽ ഒറ്റ വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയത്. ഫലം പ്രഖ്യാപിച്ച 100 മുനിസിപ്പാലിറ്റികളിലെ 344 കൗൺസിലർമാരിൽ ഡി എം കെയുടെ 253 സ്ഥാനാർത്ഥികളാണ് ജയിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. എ ഡി എം കെ 71 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിച്ച ഡി എം കെ 3 സീറ്റുകളിലും ജയിച്ചു. വോട്ടെണ്ണൽ അവസാനിച്ച 1788 ടൗൺ പഞ്ചായത്ത് വാർഡുകളിൽ 1236 സീറ്റുകളിലും ഡി എം കെ ആണ് വിജയിച്ചിരിക്കുന്നത്. 334 സീറ്റിൽ എ ഡി എം കെയും 26 സീറ്റിൽ ബി ജെ പിയും 5 സീറ്റിൽ ഡി എം കെയും വിജയിച്ചു.